തന്മാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ പ്രശസ്തയായ താരമാണ് മീര വാസുദേവ്. ബ്ലെസ്ലി സംവിധാനം ചെയ്ത സിനിമയിൽ ലേഖ എന്ന കഥാപാത്രമാണ് മീര അവതരിപ്പിച്ചത്. തന്മാത്രയ്ക്ക് ശേഷം ഒരുപാട് മലയാളം സിനിമകളിൽ മീര വാസുദേവ് അഭിനയിച്ചിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്ന ഭാഷകളിലും അഭിനയിച്ചിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. ആ ഒരു ഒറ്റ പരമ്പരയിലൂടെ ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മീര. 2020 കുടുംബവിളക്ക് എന്ന പരമ്പര തുടങ്ങിയത്. ഇപ്പോഴും വളരെ വിജയകരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ മീര വാസുദേവ് പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 8 വയസ്സുള്ളപ്പോൾ മുതൽ 16 വയസ്സ് വരെ താൻ നേരിട്ടുകൊണ്ടിരുന്ന ചൂഷണമാണ് നടി വെളിപ്പെടുത്തുന്നത്. അത്രയും കാലം താൻ അബ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് താരം വെളിപ്പെടുത്തിയത്. 16 വയസ്സിലാണ് താൻ ഈ കാര്യം മാതാപിതാക്കളോട് തുറന്നു പറയുന്നത്. അവർ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞാൽ അവർക്ക് വേദന ഉണ്ടാകുമോ എന്ന പേടിയിലാണ് അത്രയും കാലം മറച്ചു വെച്ചത്. അന്നത്തെ പ്രായമല്ലേ, അത്രയൊക്കെ പക്വതയുള്ളൂ. എന്റെ അച്ഛന് ഏറ്റവും വേണ്ടപ്പെട്ട അടുത്തറിയാവുന്ന ആളായിരുന്നു അയാള്. ഒരു ദിവസം ആളൊഴിഞ്ഞ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് എന്റെ തോളിൽ കൈവച്ചു പറഞ്ഞു, ഞാൻ വിളിച്ചാൽ ഏത് നായകന്മാരും എന്റെ കൂടെ വരുമെന്ന്. 8 വർഷമായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ദേഷ്യം അപ്പോൾ ഇരച്ചു വന്നു. ഞാൻ പറഞ്ഞു, താൻ ഇനിയും ഇങ്ങനെയാണ് പെരുമാറാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടും, എല്ലാവരും വന്ന് തന്നെ തല്ലിക്കൊല്ലുമെന്ന്. അതിനുശേഷമാണ് വീട്ടിൽ അമ്മയോട് ചെന്ന് കാര്യങ്ങൾ പറയുന്നത്. 20 മലയാള സിനിമകൾ താരം ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഗ്ലാമറസ് വേഷങ്ങൾ അന്യഭാഷാ ചിത്രങ്ങളിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ഒട്ടനവധി ടെലിവിഷൻ പരമ്പരകളും താരം ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. 2007 കനൽപൂവ എന്ന പരമ്പരയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും താരത്തെ തേടിയെത്തി.